ാണ് ആദ്യം ഫുൾ കംപ്ലീറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയി കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായി നിങ്ങൾ വീഡിയോ പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ രണ്ട് സെറ്റാണ് കാണിക്കുന്നത് ഇത് ഫസ്റ്റ് സെറ്റാണ് അപ്പം നമ്മൾക്ക് എത്രയാണ് കയ്യിൽ നിന്ന് ആ വോളിയം വെയിറ്റ് ഇട്ടിട്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യുക മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക ലോവർ ചെസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ നിപ്പിളിൻ്റെ അടുത്താണ് കൊണ്ട കൊണ്ടന്ന് പ്രസ് ബാർബ് ടച്ച് ചെയ്യേണ്ടത് അതേമാതിരി പ്രസ് ചെയ്യുക ഫുൾ വോളിയത്തിൽ തന്നെ പ്രസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക എന്നാലും നമ്മളെ മസിൽ ഗ്രോത്ത് ചെയ്യും അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ആയി ഈ രണ്ടാമത്തെ സെറ്റ് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടാമത്തെ സെറ്റ് ഇതിൽ ഞാൻ വെയിറ്റ് ഇപ്പോൾ കൂട്ടി രണ്ട് സൈഡിലും വീണ്ടും ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടാണ് കളിക്കുന്നത് നിങ്ങൾക്ക് എത്രയാ കയ്യിൽ ആ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾ കൂട്ടുക ഓക്കെ ഈവൻ രണ്ടര കിലോ കൂട്ടിയാലും മതി അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് കിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സ്ട്രെങ്ത്ത് മാതിരി കൂട്ടുക ഇതും കാണുക വെയിറ്റ് കൂട്ടിയിട്ടും കളിക്കുന്നത് വളരെ സ്ലോ ആയിട്ട് ഇതാണ് ഇതേ മൂവ്മെൻറ്റ് തന്നെ ശ്രദ്ധിച്ച് കളിക്കുക സ്ലോ ആയിട്ട് കളിക്കുക ഓക്കെ എൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലാവും എൽബോ പോകുന്നത് താഴോട്ടേക്കോട്ടം സ്ട്രൈറ്റ് ആയിട്ടല്ല ശ്രദ്ധിക്കുക എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ നാല് സെറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക മൂന്നോ നാലോ ഇത് രണ്ടാമത്തെ വർക്കൗട്ടാണ് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സ് ഇതും നിങ്ങൾ നാല് സെറ്റ് ചെയ്യുക ഓരോ സെറ്റിലും വെയിറ്റ് കൂട്ടി ചെയ്യുക ഫസ്റ്റ് സെറ്റാണ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് ഡമ്പിൾ കൊണ്ടുവരുമ്പം അതേമാതിരി ലോവർ ചെസ്റ്റ് നിപ്പിളിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെയാണ് ടച്ച് ചെയ്യുന്നത് സൈഡായിട്ട് ശ്രദ്ധിക്കുക ഡബിൾ കൊണ്ടുവന്ന രീതിയിൽ ശ്രദ്ധിക്കുക താഴോട്ടേക്കാണ് കൊണ്ടുവന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് അതിൻ്റെ മാക്സിമം ചെസ്റ്റിലേക്ക് കിട്ടും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക അതേപോലെ തന്നെ ഇതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ കൺട്രോൾ വളരെ സ്ലോ ആയിട്ട് പുഷ് ചെയ്ത് ചെയ്യുക ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെറ്റ് ഞാൻ കാണിക്കുക വെയിറ്റ് വീണ്ടും കൂട്ടി ഇതേപോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് ചെയ്യുന്നത് സ്ലോ കൺട്രോളിൽ ഇതേ മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക ഇതിൻ്റെയും ത്രീ ടു ഫോർ സെറ്റാണ് ചെയ്യേണ്ടത് ഇത് രണ്ടാമത്തെ സെറ്റാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾ നിങ്ങൾ നാല് സെറ്റ് ചെയ്യണം ആ കാണിക്കുന്ന വീഡിയോ വലുതാകാണ്ട് എടുക്കാൻ വേണ്ടിയാണ് രണ്ട് രണ്ട് സെറ്റായിട്ട് എല്ലാം കാണിച്ചു തരുന്നത് ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് എല്ലാ ആംഗിളിലും ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് എൻ്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് മൂവ്മെൻറ്റ് കൊണ്ടുപോകുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഇനി നമ്മളെ മൂന്നാമത്തെ വർക്കൗട്ട് നമ്മൾ നമ്മളിത് ഇംഗ്ലൈൻ ക്യാബിളിട്ട് ബെഞ്ച് സെൻറ്ററിൽ വെച്ചിട്ട് ഈ മൂമെൻ്റ് ചെയ്യുക വെയിറ്റ് ഒത്തിരി കൂട്ടണ്ട നമുക്ക് ഐസൊലേറ്റ് ചെസ്റ്റ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടത് മാക്സിമം അപ്പർ ചെസ്റ്റ് അപ്പം നിങ്ങൾ ആംഗിൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പ്ലേസ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എൻ്റെ കൈൻ്റെ മൂവ്മെൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങോട്ടേക്കാ പോകുന്നത് സ്ട്രെയിറ്റ് അല്ല കൊണ്ടുവന്ന് കുറച്ച് താഴോട്ടായിട്ടാണ് ആ ക്യാബിളിൻ്റെ ഇതിലേക്ക് താക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിലേക്ക് ക്ലോസ് ചെയ്യുക അപ്പറിലേക്ക് ക്ലോസ് ചെയ്യുക ഫുൾ ക്ലോസ് ചെയ്യുക ഫുൾ മൈൻഡ് കണക്ഷൻ ചെയ്ത് തന്നെ സ്ലോ ആയി ചെയ്യുക ഫാസ്റ്റായി പ്ലേ ചെയ്യാൻ പാടില്ല മാക്സിമം മാക്സിമം ചെസ്റ്റ് തന്നെ നമ്മളെ വോളിയം കൊടുക്കുക ബ്ലഡ് സർക്കുലേഷൻ മൊത്തം ക്ലോസായി ചെസ്റ്റിലേക്ക് തന്നെ മൂവ്മെൻറ്റ് ചെയ്യുക അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അപ്പം ഇതേ രീതിയിൽ തന്നെ ക്ലോസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക ഇതിൻ്റെ അതിന് രണ്ടാമത്തെ സെറ്റ് വീണ്ടും ഇതിൽ നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുമില്ല നിങ്ങൾക്ക് അത്ര വളരെ ഈസി ലൈറ്റ് വെയിറ്റ് വെയിറ്റെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടര കിലോ അഞ്ച് കിലോ ജസ്റ്റ് കൂട്ടിയാൽ മതി എൻ്റെ ഇതിൻ്റെയും രണ്ടാമത്തെ സെറ്റ് ശ്രദ്ധിക്കുക ചെയ്യുന്ന മൂമെൻറ്റ് ഇതേ രീതിയിൽ തന്നെ പ്ലേസ് ശ്രദ്ധിക്കുക മേലെ വരുമ്പോൾ അപ്പറിലേക്ക് ക്ലോസ് ചെയ്യുക താഴോട്ടേക്ക് പോകുമ്പോൾ ചെസ്റ്റിൻ്റെ ലോവറായിട്ട് പ്ലേസ് ക്യാബിൾ താ കൈ താത്ത് ചെയ്യുക ഈ മൂമെൻ്റിൽ മാക്സിമം ചെസ്റ്റ് തന്നെ സ്ട്രെച്ച് ചെയ്യണം മാക്സിമം ചെസ്റ്റോടെ തന്നെ നമ്മൾ മസിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കൈ ജസ്റ്റ് ഒന്ന് കൺട്രോൾ മാത്രമാണ് ഓക്കെ ഫുൾ കൺട്രോളിൽ സിങ് ചെയ്യാണ്ട് എൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക എവിടെയും സിങ് ചെയ്യുന്ന കാണുന്നില്ല അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഇതിൻ്റെയും നിങ്ങൾ നാല് സെറ്റ് ചെയ്യുക ഇനി നമ്മളെ നാലാമത്തെ വർക്കൗട്ട് ഇൻക്ലെയിം ചെസ്റ്റ് പ്രസ്സാണ് ഇതും ഇതേ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ആദ്യത്തെ സെറ്റാണ് ഇൻക്ലിം പെഞ്ചിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക ഇതിൻ്റെ പൊസിഷൻ അപ്പർ ചെസ്റ്റിൻ്റെ അടുത്താണ് ബാർബിൾ കൊണ്ടുവരേണ്ടത് അതാ ക്ലോസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ബാർബിൾ കൊണ്ടുപോകുന്നത് എവിടെയാണ് തായ് ആദ്യം ബാർബിൾ കൊണ്ടുപോയത് തായി ആയിരുന്നു ഫ്ലാറ്റിന് വേണ്ടിയാണ് നമ്മൾ അപ്പർ ചെസ്റ്റാണ് അപ്പം നമ്മളെ ബാർബിൾ അപ്പറായിട്ട് കൊണ്ടുപോകണം ചെസ്റ്റിൻ്റെ മേലെയാണ് ബാർബിൾ ടച്ചാകുന്നത് ശ്രദ്ധിക്കുക എൻ്റെ ടച്ച് എവിടെയാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ക്ലോസ് ആയി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാ മേലെയാണ് ടച്ച് ചെയ്യുന്നത് അവിടെ ടച്ച് ചെയ്ത് ഇതേമാതിരി തന്നെ പ്രസ്സ് ചെയ്യുക മാക്സിമം പുഷ് ചെയ്യുക ഇതേ രീതിയിൽ അപ്പം നമ്മൾ മാക്സിമം വോളിയത്തിൽ അപ്പർ ചെസ്റ്റിൽ തന്നെ വർക്കൗട്ട് കിട്ടും ഇപ്പം ഇനി ഇത് ഇതിൻ്റെ രണ്ടാമത്തെ സെറ്റ് ഇതിലും വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാ കഴിയുന്നത് ആ രീതിയിലുള്ള വെയിറ്റ് കൂട്ടി രണ്ടാമത്തെ സെറ്റ് ഇതേമാതിരി കണ്ടിന്യൂ ചെയ്യുക മൂ്മെൻറ്റ് വീണ്ടും പറയാണ് ശ്രദ്ധിക്കണം അപ്പർ ചെസ്റ്റിലെ അപ്പറിലാണ് നമ്മളെ ബാർബിൾ ടച്ചാകേണ്ടത് ഇത് സ്ലോ ആയിട്ട് ഇതേ മൂവ്മെൻറ്റ് തന്നെ പുഷ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുമ്പം കൂടുതൽ സ്പീഡായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പാടില്ല മാക്സിമം നമ്മൾ കോൺടാക്ട് ചെയ്ത് ഇത് സ്ലോ മൂവ്മെൻറ്റ് ചെയ്യുക അപ്പം മാക്സിമം നമ്മളെ ചെസ്റ്റ് തന്നെ വർക്കൗട്ട് കിട്ടും ഓക്കെ അപ്പം ഇത് കംപ്ലീറ്റ് ആയി അനി ഇതിൻ്റെ അഞ്ചാമത്തെ വർക്കൗട്ടാണ് ഇത് നമ്മളെ ഇംഗ്ലൈൻ മെഷീനാണ് ഇതിൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീൻ മെഷീനിൽ ഇത് ക്ലോസ് ഗ്രിപ്പ് ഇതേ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ജിമ്മിൽ ഇതിൽ യൂസ് ചെയ്യുക ഇത് നമ്മളെ ഇന്നർ ചെസ്റ്റിന് മസിൽ ഇംപ്രൂവ് ആകാൻ വേണ്ടിയാണ് ഈ മെഷീൻ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ഡമ്പിളിൽ ഇൻക്ലെയിൻ ബെഞ്ചിൽ ഇതേമാതിരി ഈ രീതിയിൽ ഇപ്പോൾ ഈ ഗ്രിപ്പ് പിടിച്ചില്ലേ ഈ രീതിയിൽ സ്ട്രെയിറ്റ് ഗ്രിപ്പിന് പകരം ഇങ്ങനെ മുന്നോട്ടൊക്കില്ലേ ഗ്രിപ്പായിട്ട് പിടിക്കുക ഈ രീതിയിൽ ഈ പിടിക്കുന്ന രീതിയിൽ ഡമ്പിൾ പിടിച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഈ മെഷീൻ ഉണ്ടെങ്കിൽ ഈ മെഷീൽ തന്നെ ചെയ്യുക ഓക്കെ ഇത് നമ്മളെ ഇന്നർ ചെസ്റ്റ് തിക്നെസ് കൂട്ടാൻ വേണ്ടിയാണ് അപ്പം ഇതേ ക്ലോസ് ഗ്രിപ്പിൽ ഇതേ മൊമെൻറ്റ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അവിടെ താഴെ റിലീസ് ചെയ്യുന്നില്ല ഞാൻ താഴേലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ മസിലിനാണ് ചെസ്റ്റ് ടൈറ്റ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക അതേമാതിരി തന്നെ നിങ്ങൾ മൂവ്മെൻറ്റ് ചെയ്യാനും ചെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നതാണ് പുഷ് ചെയ്യുമ്പം അതാ മാക്സിമം ഐസൊലേറ്റ് ചെയ്യുമ്പം ചെസ്റ്റന്നെ പമ്പ് എന്ന് കാണാം ഇതിൻ്റെ രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതും ഇതേ മൂവ്മെൻറ്റ് തന്നെ വീണ്ടും വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക എത്രയാ നമ്മൾക്ക് ആവുന്ന അത്ര കൂട്ടിയാൽ മതി ഒത്തിരി കൂട്ടണമൊന്നുമില്ല ജസ്റ്റ് രണ്ടര കിലോ ഒന്നെങ്കിൽ അഞ്ച് കിലോ നിങ്ങളെ സ്ട്രെങ്ത്ത് മാതിരി വെയിറ്റ് കൂട്ടിയിട്ട് ഇതേ മൂമെൻറ്റ് തന്നെ മാക്സിമം ഇന്നർ ചെസ്റ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മളെ മൈൻഡ് കണക്ഷൻ മാക്സിമം ഇന്നർ ചെസ്റ്റിൽ തന്നെ ആയിരിക്കണം അത് നമ്മൾ ഏത് മസിലിനാണ് കോണ്ടാക്ട് വർക്കൗട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യണം എന്നാലും നമുക്ക് അതിലേക്ക് തന്നെ കിട്ടും മൈൻഡ് കണക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഫോളോ മാക്സിമം ഇന്നർ ചെസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യുക മൈൻഡിൽ അതേമാതിരി തന്നെ മസിൽ കണക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നർ ചെസ്റ്റിലേക്ക് തന്നെ വർക്കൗട്ട് കിട്ടും അപ്പം മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ തന്നെ ചെയ്യുക അതിൻ്റെ ഇത് രണ്ടാമത്തെ സെറ്റാണ് ഇതിൻ്റെയും നിങ്ങൾ ത്രീ ടു ഫോർ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഒന്നെങ്കിൽ ത്രീ സെറ്റ് ചെയ്യുക കഴിയുമെങ്കിൽ ഫോർ സെറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മളെ ആറാമത്തെ വർക്കൗട്ടാണ് ഫ്ലൈ ആണ് സിറ്റിംഗ് മെഷീൻ ഫ്ലൈ ഇതിലും മാക്സിമം നമ്മൾ ഓവറോൾ ചെസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ് കംപ്ലീറ്റ് ചെസ്റ്റ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലും നമ്മൾക്ക് എത്ര വെയ്റ്റ് കഴിഞ്ഞ എത്ര വെയ്റ്റ് മാത്രം ഇതിൽ ആഡ് ചെയ്ത് ഇതേ മൂമെൻറ്റിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ആംഗിൾ പോകുന്നത് സ്ട്രെച്ച് ചെയ്യുന്നതും കൈ പിടിച്ച രീതി ശ്രദ്ധിക്കുക ക്ലോസ് ചെയ്യുമ്പം അതേമാതിരി ചെന്നെ ചെസ്റ്റ് മൂവ്മെൻ്റ് ആകണം ചെസ്റ്റാണ് നമ്മൾക്ക് മൂവ്മെൻ്റ് ആണ് കൈ നമ്മളൊരു സപ്പോർട്ട് മാത്രമാണ് ഒരിക്കലും നമ്മൾ കൈ പിടിച്ച പിന്നെ അതിനെ ബെൻഡാക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ചെസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുക ശ്രദ്ധിക്കുക സ്ട്രെച്ച് ചെയ്യുന്നത് രീതിയും അതേമാതിരി മാക്സിമം ക്ലോസ് ചെയ്യുക അപ്പം മാക്സിമം ബ്ലഡ് നമ്മളെ ചെസ്റ്റിലേക്ക് പാസ് ആവും അപ്പോൾ നമ്മുടെ മസിൽ മാക്സിമം ക്രാക്ക് ചെയ്യും അപ്പോൾ നമുക്ക് റീക്കവർ ആകും നല്ലോണം ഇംപ്രൂവ് ആവും നമ്മുടെ മസിൽസ് അപ്പോൾ ചെയ്യുക ഫസ്റ്റ് സെറ്റ് രണ്ടാമത്തെ സെറ്റ് വീണ്ടും ജസ്റ്റ് അഞ്ച് കിലോ വെയിറ്റ് കൂട്ടുക അതിനുശേഷം വീണ്ടും ഇതേമാതിരി പ്ലൈ ചെയ്യുക സെയിം മാക്സിമം ഇതാ മാക്സിമം നമ്മൾ മൈൻഡ് മൊത്തം ചെസ്റ്റ് തന്നെ ആയിരിക്കണം എൻ്റെ മൂവ്മെൻറ്റ് കണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നാണ് കോൺടാക്ട് എത്ര മൈൻഡിലേക്കെ മൈ ചെസ്റ്റ് മൈൻഡ് കണക്ഷൻ ചെയ്യുന്ന ചെയ്യുന്ന വർക്കൗട്ട് ഇതേ മൂമെൻ്റ് തന്നെ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ സ്ട്രെച്ച് ചെയ്യുക ക്ലോസ് ചെയ്യുക വീണ്ടും അതേ രീതിയിൽ തന്നെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക ഇതിൻ്റെ ഇതിൻ്റെ മൂന്ന് സെറ്റ് ചെയ്താൽ മതി പ്ലേ മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ട്രൈസസ് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ ഒരു ബെഞ്ച് ടിപ്സായിട്ടുള്ള വർക്കൗട്ട് ആകുമ്പം നമുക്ക് കുറച്ച് ചെസ്റ്റും ആവും അതുമാതിരി നമുക്ക് ട്രെയ്സിന് കിട്ടും നിങ്ങൾ ചെസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്താൽ ഈ വർക്കൗട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക ട്രെയ്സിന് നല്ല വോളിയം കിട്ടും അതുപോലെ നമ്മളെ ലോവർ ചെസ്റ്റിനും ഇതിൽ എഫർട്ട് കിട്ടും രണ്ടും വർക്കൗട്ടാകും അപ്പം കൈയ്യുമെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുക ഓൾറെഡി നമ്മളെ ബോഡി ഹീറ്റാണ് ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റില്ലാണ്ട് ഫസ്റ്റ് ഇതേമാതിരി ചെയ്യുക അതേ മൂമെൻറ്റിൽ ക്ലോസ് ഗ്രിപ്പ് ആയിരിക്കണം ബോഡി ക്ലോസ് ആയിട്ട് താക്കണം വൈഡായിട്ട് കൈ വെക്കാൻ പാടില്ല എൻ്റെ ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഫസ്റ്റത്തെ സെറ്റാണ് ഓക്കെ ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് നമ്മളെ ബോഡിയും കൈയും വെഞ്ചിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ക്ലോസായിട്ടായിരിക്കണം ദൂരം വെക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ ഷോൾഡർ ഇഞ്ചൂഡാവും ശ്രദ്ധിക്കുക അതുമാതിരി വെയിറ്റ് വെക്കാൻ വേണ്ടി ആരെങ്കിലും അടുത്ത് ഒരാൾ സപ്പോർട്ടറെ വിളിക്കുക അവരോട് ഇതുമാതിരി വെയിറ്റ് വെച്ച് തരാൻ പറയാ വർക്കൗട്ട് ചെയ്യുന്ന ശേഷം അവരോട് എടുത്ത് മാറ്റാൻ പറയുക അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം വർക്കൗട്ട് നോക്കുക ശരിക്കും ഐസൊലറ്റ് ആവും ചെസ്റ്റും ഐസൊലറ്റ് ആവും അതുപോലെ നമ്മളെ ട്രൈസിന് നല്ലോണം ഐസൊലറ്റ് ആവും അപ്പം ഇതിന് രണ്ട് ബെനിഫിറ്റ് കിട്ടും ഇത് ഡേ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈസപ്സ് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ നല്ല വർക്കൗട്ടാകുന്നത് ട്രൈസപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ് നമ്മൾ സപ്പോർട്ട് ടിപ്സ് ചെയ്യുന്നത് ബെഞ്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം ഇതിൻ്റെ നാല് സെറ്റ് നിങ്ങൾ ചെയ്യുക മാക്സിമം ഐസൊലേറ്റ് ചെയ്യുക ഇനി നമ്മളെ രണ്ടാമത്തെ വർക്കൗട്ടാണ് ട്രൈസപ്പ്സിൻ്റെ റോപ്പ് ബുൾഡോൺ ആണ് ഫോർ ട്രൈസപ്സിന് വേണ്ടി ഇത് നമ്മളെ ലോവർ ഹെഡും ലോങ് ഹെഡും രണ്ടും ഒരുപോലെ വർക്കൗട്ട് ചെയ്യാൻ കംപ്ലീറ്റഡ് ട്രൈസപ്സ് വർക്കൗട്ടാണ് റോപ്പ് പുഷിംഗ് ഇതേമാതിരി ക്ലോസ് ചെയ്യുക അവിടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക കൈ ശരിക്കും ഫോൾഡ് ആവണം എൻ്റെ ഫോൾഡ് ചെയ്യുന്നത് കണ്ട നമ്മളെ മുട്ടിൻ്റെ മേലെ വരെ കുറച്ചുകൂടി മടങ്ങി അതേ രീതിയിൽ തന്നെ ഫുൾ ലോക്ക് ചെയ്ത് ഇതേ മൂവ്മെൻ്റിൽ തന്നെയാണ് ചെയ്യുന്നത് ബോഡി ക്ലോസ് ആയിട്ട് തന്നെ റോപ്പ് പിടിച്ച് ചെയ്യണം ഒരുപാട് ദൂരെ നിൽക്കാൻ പാടില്ല ശരിക്കും ഐസൊലേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രൈസപ്സ് ശരിക്കും മൂവ്മെൻ്റ് ആവും ശരിക്കും ക്ലോസ് ആവും ഫുൾ മൈൻഡ് ട്രൈസപ്സ് തന്നെ കൊടുക്കുക അപ്പം നമുക്ക് വർക്കൗട്ട് നല്ല ഇമ്പ്രൂവായി ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും നല്ല ഐസൊലേറ്റു ആവും ബാർ ബാറൽ പുഷ് ഡൗൺ ആണ് ട്രൈസപ്സിന് ഇത് മാക്സിമം നമുക്ക് തിക്ക് കൂട്ടാനും ഐസൊലേറ്ററി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ട്രൈസപ്സിൻ്റെ ഇതേമാതിരി തന്നെ ക്ലോസ് പിടിച്ച് സ്ട്രൈറ്റിൽ പുഷ് ചെയ്യുക ഡോണിലേക്ക് മാക്സിമം ടൈറ്റ് ട്രൈസപ്സ് പിടിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ട്രൈസപ്സിലേക്ക് കിട്ടും മാക്സിമം നല്ല ടൈറ്റ് തന്നെ പുഷ് ചെയ്യുക ഡോണിലേക്ക് മേലിലേക്ക് വരുമ്പോൾ ട്രൈസോസ് ടൈറ്റ് തന്നെ പിടിച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യണം എന്നാലും നമുക്ക് ട്രൈസോസിന് മാക്സിമം നമ്മളെ ബെനിഫിറ്റ് കിട്ടും മൂമെൻ്റ് ശ്രദ്ധിക്കുക ഫോൾഡ് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ മേലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് ലോക്ക് ചെയ്ത് പ്രസ് ചെയ്യുക ഇതിൻ്റെയും നിങ്ങൾ നാല് സെറ്റ് ചെയ്യുക ഇനി നമ്മളെ മൂന്നാമത്തെ വർക്കൗട്ടാണ് ഇതിനോട് നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി ലാൻഡിംഗ് ബെഞ്ചിൽ കടന്നിട്ടുള്ള വർക്കൗട്ടാണ് ട്രൈസപ്സിൻ്റെ ഫുള്ള് ട്രൈസിൻ്റെ ഹെഡമ്മളുടെ ട്രൈസപ്സിനെ ശരിക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയില്ലാണ് അപ്പോൾ ഈ വർക്കൗട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൻ്റെയും ത്രീ ടു ഫോർ സെറ്റ് ചെയ്യുക മാക്സിമം സിംഗിൾ ഡമ്പിള് വലിയ വലിയ വെയ്റ്റ് ഒന്നും എടുക്കണ്ട മാക്സിമം അഞ്ച് കിലോ എടുത്താൽ മതി അതിൽ ശരിക്കും ഐസൊലേറ്റ് ചെയ്യുക മാക്സിമം മൈൻഡ് കണക്ഷൻ ചെയ്ത് ചെയ്യുക ഇതേ മൂമെൻ്റ് തന്നെ അപ്പം നമ്മളെ മസിൽ മാക്സിമം ഐസൊലേറ്റ് ആവും ഡ്രൈസപ്സിൻ്റെ വർക്കൗട്ട് അപ്പം ഈ സൈഡിലൊക്കെ ചെയ്താൽ അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ഇതേ മൂമെൻറ്റിൽ ചെയ്യുക ഇതിൻ്റെയും ത്രീ ടു ഫോർ സെറ്റ് ചെയ്യുക ഇതിനോട് നമ്മളെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാനില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വർക്കൗട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക വർക്കൗട്ട് ഇതിൻ്റെ നല്ല റിസൾട്ടായിരിക്കും ചെസ്റ്റിൻ്റെ ചെസ്റ്റും ട്രൈസസ്സും ഒന്നിച്ച് ചെയ്യുക നല്ലൊരു വർക്കൗട്ടാണ് ഇനി അടുത്ത ഒരു വർക്കൗട്ടായി ഞാൻ വരും അത് ബാക്കും ബേസപ്പ്സും ഉള്ള വർക്കൗട്ടാണ് കാണിക്കാം അതിലെ അപ്പോൾ ഈ വർക്കൗട്ട് എല്ലാവരും ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫസ്റ്റാണ് ആരും കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫിറ്റ്നസ് ഫാമിലി John Giga. See you next time. Thank you. Bye.